ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ കുട്ടികളെ പന്ത്രണ്ടാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ എത്തി നിൽക്കുകയാണ് പന്ത്രണ്ടാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗവും പന്ത്രണ്ട് വർഷത്തെ മതബോധനത്തിൻ്റെ അവസാന ഭാഗവുമാണ് ഇപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് കുറേ കാര്യങ്ങൾ കണ്ടിരുന്നു നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കുമെന്നുള്ള ഈശോയുടെ അപ്രബോധനം നമ്മൾ കേട്ടു നമ്മളെ വല്ലാതെ സ്പർശിച്ച ഒരു വചനഭാഗവും പാഠഭാഗവുമായിരുന്നു അത് എന്ന് സാർ മനസ്സിലാക്കുകയാണ് എന്താണ് നമ്മള ഒന്നാമത്തെ ഭാഗത്ത് കണ്ടത് എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം എല്ലാവരും എല്ലാ ക്രിസ്തു ശിഷ്യരും ഈശോയുടെ സാക്ഷികളാണ് എന്ന് നമ്മൾ ഒന്നാമത്തെ ഭാഗത്ത് കണ്ടു സ്വഭാവത്താലെ പ്രേക്ഷിതയായ സഭയിലെ അംഗങ്ങളായ നമ്മളോടും പറയുന്നത് ഇതേ പ്രേക്ഷിത പ്രവർത്തനമാണ് ഈ ആധുനിക കാലഘട്ടത്തിൻ്റെ രീതിക്കനുസരിച്ചുള്ള സുവിശേഷ പ്രഘോഷണവും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാനുമാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി അതുപോലെ തന്നെ സാക്ഷ്യത്തിൻ്റെ വിവിധ തലങ്ങൾ നമ്മൾ കണ്ടു മൂന്ന് തലങ്ങളാണ് സാക്ഷ്യത്തിനുള്ളത് ഒന്ന് കുടുംബതലം രണ്ട് ഇടവകാതലം മൂന്ന് സമൂഹ തലത്തിൽ എങ്ങനെ നമ്മൾക്ക് സാക്ഷികളാകാം എന്ന് നമ്മൾ കാണുകയുണ്ടായി അതിനുശേഷം നമ്മൾ കണ്ടത് ആ തലങ്ങളിലൂടെ നമ്മൾ സാക്ഷികളായി മാറുമ്പോൾ വ്യക്തിപരമായും നമ്മൾക്ക് നമ്മൾക്കെങ്ങനെ ഉയരങ്ങളിലെത്താൻ വേണ്ടി സാധിക്കും സ്റ്റീഫൻ ആർ കോവയുടെ സെവൻ ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ എന്ന ആ പുസ്തകത്തിലെ മൂന്ന് പോയിൻറ്റ്സ് നമ്മൾ കാണുകയുണ്ടായി വട്ട് എവർ യു ആർ ബി ഗുഡ് വൺ അത് നമ്മൾ കാണുകയുണ്ടായി രണ്ടാമത് നമ്മൾ കണ്ടത് ബി പ്രോ ആക്റ്റീവ് എന്നുള്ളതാണ് നല്ല ആക്റ്റീവായി ഊർജ്ജസ്വലരായ വ്യക്തികളായി നമ്മൾ സമൂഹത്തിലേക്ക് യേശുവിനെ പ്രകോഷിക്കാനും യേശുവിൻ്റെ സുവിശേഷം പറയാനും നമ്മൾ പ്രാപ്തരാകണം മൂന്നാമത് നമ്മൾ കണ്ടത് ബിഗിൻ വിത്ത് എൻ ഇന്ത്യൻ മൈൻഡ് എന്നുള്ളതാണ് തുടക്കത്തിൽ തന്നെ അവസാനം നമ്മൾക്ക് കാണാൻ വേണ്ടി സാധിക്കണം എങ്ങനെയായിരിക്കും അതിൻ്റെ കൺക്ലൂഷൻ എന്ന് നമ്മളുടെ ജീവിതവും നമ്മളുടെ വ്യക്തി ജീവിതവും നമ്മളുടെ പ്രഘോഷണവും ഒക്കെ ആ രീതിയിൽ മാറ്റിയെടുക്കണം എന്ന് നമ്മൾ കാണുകയുണ്ടായി പ്രിയ കുട്ടികളെ നമ്മളിതിൻ്റെ രണ്ടാം ഭാഗത്തും അവസാന ഭാഗത്തേക്ക് എത്തി നിൽക്കുമ്പോൾ ആദ്യം നമ്മൾ കണ്ട ആ പോയിൻ്റുകളൊക്കെ മനസ്സിലോർത്തുകൊണ്ട് നമ്മൾക്ക് ഇതുവരെ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് എല്ലാവരെയും നമ്മൾക്ക് ഓർത്ത് പ്രാർത്ഥിച്ച് നമ്മൾക്കൊരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഒരു വചനം വായിച്ച് നമ്മൾക്ക് ഈ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കാം എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കണ്ണുങ്ങളടച്ച് കരങ്ങൾ കൂപ്പി നിൽക്കുക നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ നിങ്ങൾ എനിക്ക് സാക്ഷികളാകുവൻ എന്ന പാഠത്തിലൂടെ എങ്ങനെയാണ് കുടുംബത്തിലും സമൂഹത്തിലും ഇടവകയിലുമൊക്കെ സാക്ഷികളാകേണ്ടത് എന്ന് നീ കാണിച്ചു തരികയായിരുന്നു നല്ല വ്യക്തികളായി മാറുന്നതിനും നിന്റെ സ്നേഹത്തിൻ്റെ സുവിശേഷം ലോകം മുഴുവനും പ്രചരിപ്പിക്കുന്നതിനും പ്രഘോഷിക്കുന്നതിനും ഞങ്ങളെ ശക്തരാക്കണമേ അങ്ങനെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലായിരുന്നാലും നിനക്ക് സാക്ഷ്യം വഹിക്കുവാനും നിന്നെ പ്രഘോഷിപ്പിക്കുവാനും പ്രഘോഷിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ അമ്മേ മാതാവെ സകല വിശുദ്ധരെ സ്വർഗീയ ഉദ്ധസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ പ്രിയ കുട്ടികളെ നമ്മൾക്കിന്ന് നൽകപ്പെട്ടിരിക്കുന്ന തിരുവചനം ശുദ്ധമത്തായുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മൾക്കതൊന്ന് വായിക്കാം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് ഉറകിട്ടു പോയാൽ ഉപ്പിന് എങ്ങനെ വീണ്ടും ഉറകൂട്ടും പുറത്തേക്ക് വലിച്ചെറിഞ്ഞ് മനുഷ്യരാൽ ചവിട്ടപ്പെടാനല്ലാതെ മറ്റൊന്നിനും അത് കൊള്ളുകയില്ല നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചു വയ്ക്കുക സാധ്യമല്ല വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഡത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവർത്തികൾ കണ്ട് സ്വർഗസനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ നമ്മുടെ കർത്താവായ വിഷഹായിക സ്തുതി പു കുട്ടികളെ നമ്മൾ ലോകത്തിൻ്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമാണെന്ന് നമ്മളോട് പറഞ്ഞു തരികയാണ് പ്രകാശം എല്ലാവർക്കും വെളിച്ചം കാണുന്നതിന് വേണ്ടിയാണ് അതുപോലെ തന്നെ ഉപ്പിൻ്റെ സദ്ഗുണമായ അതിൻ്റെ ഉറ എല്ലാവർക്കും കൊടുക്കാനും നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ഉറകെട്ടുപോയ ഉപ്പ് പുറത്തേക്കെറിഞ്ഞ് ആൾക്കാർ അതിൻ്റെ മുകളിൽ ചവിട്ടി നിൽക്കുമെന്നാണ് ഈശോ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നമ്മൾ മറ്റുള്ളവർക്ക് പ്രകാശം പരത്തണം എന്നും പറഞ്ഞിരിക്കുകയാണ് ഇതിനർത്ഥം നിങ്ങൾ എനിക്ക് സാക്ഷികളായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എനിക്ക് സാക്ഷ്യം വഹിക്കുവൻ എന്ന് തന്നെയാണ് പ്രിയ കുട്ടികളെ ഉറയുള്ള ഉപ്പായി നമ്മൾക്ക് മാറാൻ വേണ്ടി സാധിക്കും ഉറയുള്ള ഉപ്പായി നമ്മൾക്ക് മാറാം അതുപോലെ തന്നെ എല്ലാവർക്കും പ്രകാശം പരത്തുന്ന പീഠത്തിന്മേൽ വെച്ചിരിക്കുന്ന വിളക്കുകളായി നമ്മൾക്ക് മാറാം മറ്റുള്ളവരുടെ ഹൃദയത്തിൽ അവരുടെ ജീവിതത്തിലൊക്കെ പ്രകാശത്തിൻ്റെ ഒരു കൈത്തിരിയെങ്കിലും നമ്മൾക്ക് കത്തിച്ചു വയ്ക്കാനും സാധിക്കട്ടെ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം പരസ്പരം ആശംസിക്കുകയും ചെയ്യാം പെൺകുട്ടികളെ സാക്ഷ്യത്തിൻ്റെ വിവിധ മേഖലകൾ നമ്മൾ കാണുകയുണ്ടായി എവിടെയൊക്കെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടത് എന്ന് കാണുകയുണ്ടായി മൂന്ന് തരത്തിലാണ് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടതെന്ന് കണ്ടു കുടുംബത്തിലും ഇടവകയിലും സമൂഹത്തിലും നമ്മൾ സാക്ഷികളായി മാറണം എന്ന് കാണുകയുണ്ടായി ഇനി സാക്ഷ്യത്തിൻ്റെ വിവിധ രീതികളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സാക്ഷ്യത്തിന് ആറ് രീതികളാണ് നമ്മളിവിടെ പഠിക്കുന്നത് ഒന്ന് ജീവിത സാക്ഷ്യം ജീവിതം കൊണ്ട് എങ്ങനെ നമ്മൾക്ക് സാക്ഷികളായി മാറാം നിങ്ങൾക്ക് പുറകിലത്തെ ചിത്രത്തിൽ കാണാമല്ലേ ഈശോയുടെ വലിയ കുരിശ് ചുമന്ന് കാൽവരിയിലേക്ക് പോകുന്ന ഇപ്പോൾ ഇപ്പോൾ തീർത്ഥാടനം പോകുന്ന ആൾക്കാർ അതുപോലെ തന്നെ നമ്മൾക്കറിയാം നമ്മുടെ മലയാറ്റൂരൻ്റെ കുരിശുമുടിയിലേക്ക് കുരിശു ചുമന്ന് പോകുന്ന ഒത്തിരിയേറെ ആൾക്കാരുണ്ട് അവരൊക്കെ ജീവി ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ് ചെയ്യുന്നത് ക്രിസ്തീയ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃകാപരമായ ജീവിത സാക്ഷ്യം തന്നെയാണ് ക്രിസ്തീയ സാക്ഷ്യത്തിൽ നമ്മൾ നമ്മൾ കണ്ടു നമ്മളുടെ കുടുംബത്തിൽ ഇടവകയിൽ സമൂഹത്തിലൊക്കെ വട്ട് എവർ യു ആർ ബി ഗുഡ് വൺ നല്ല മനുഷ്യരായി നമ്മൾ ജീവിക്കുമ്പോൾ ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് മുമ്പിൽ പ്രഘോഷിക്കുമ്പോൾ ഈശോയുടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നമ്മൾ എല്ലാവർക്കും റോൾ മോഡലായി മാറുമ്പോൾ ജീവിത സാക്ഷ്യമാണ് ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുകയാണ് ഒന്നാമത്തെ സാക്ഷ്യം ജീവിത സാക്ഷ്യമാണ് നിങ്ങൾക്ക് പുറകിൽ രണ്ട് വ്യക്തികളെ കാണാം ഒന്ന് ലീ സ്റ്റോങ്കിങ് എന്ന് പറയുന്ന അമേരിക്കക്കാരനായ ഒരു ഇവാഞ്ചലിസ്റ്റാണ് ഓസ്ട്രേലിയ എയർപോർട്ട് സിഡ്നി എയർപോർട്ടിൽ വെച്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തോളം ഹാർട്ട് അറ്റാക്ക് വന്ന് ഹൃദയം നിന്ന് മരിച്ചുപോയ ആ മനുഷ്യനെ എങ്ങനെയാണ് ഈശോ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുന്നത് എന്ന് ലോകത്തിന് മുഴുവൻ സാക്ഷ്യം വഹിക്കുന്ന ലീ സ്റ്റോങ്കിങ് ഇന്ന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന വലിയ ഒരു സുവിശേഷ പ്രഘോഷകനാണ് അവശരോടും ദളിതരോടും ആദിവാസികളുടെ ഇടയിലും അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച് തടവറയിലാക്കപ്പെട്ട് ആ തടവറയിൽ നിന്നും മരിച്ച ഫാദർ സ്റ്റാൻ സാമിയെ നിങ്ങൾക്ക് കാണാം ഈശോയ്ക്ക് വലിയ സാക്ഷ്യം നൽകിയ രണ്ട് വ്യക്തികൾ അനേ അനേകായിരം അതുപോലെ ഈശോയ്ക്ക് സാക്ഷികളായി മരിച്ചവരുണ്ട് രക്തസാക്ഷികളായവരുണ്ട് വിശുദ്ധാത്മാക്കളായവരുണ്ട് ആരാലും അറിയപ്പെടാതെ പോയവരുമുണ്ട് ഈ സമൂഹത്തിൽ പുതിയ കുട്ടികളെ ജീവിത സാക്ഷ്യം ജീവിതം കൊണ്ട് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചവരാണ് ഇവരൊക്കെ ഒന്നാമത്തെ സാക്ഷ്യം ജീവിത സാക്ഷ്യമാണ് രണ്ട് സുവിശേഷ പ്രഘോഷണമാണ് നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവരെന്ന ഈശോയുടെ ആഹ്വാനം അനുസരിച്ച് കൊണ്ട് ജീവിച്ച ആൾക്കാരുണ്ട് ഒത്തിരിയേർ പേര് സുവിശേഷ പ്രഘോഷണത്തിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോയവരുണ്ട് നമ്മുടെ ഇടയിൽ സുവിശേഷ പ്രഘോഷണം നടത്തുന്നവരെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ കാലഘട്ടത്തിലും വലിയ കൂടി കരിസ്മാറ്റിക് ധ്യാനങ്ങളിലുമൊക്കെ നമ്മുടെ സമൂഹത്തിൽ പുറകിൽ നിങ്ങൾക്ക് കാണാം ഒരു ധ്യാനത്തിൻ്റെ ഒരു ഡയമെൻഷൻ തന്നെ മാറ്റിമറിച്ച ഡിവൈൻ ധ്യാനകേന്ദ്രം പോട്ടയിൽ നടത്തിയ നായ്ക്കമ്പറമ്പിൽ അച്ഛൻ ധ്യാന ഗുരുവായ അച്ഛനുണ്ട് ഫാദർ ഡൊമിനിക് വാളമല അച്ഛനെ നിങ്ങൾക്ക് കാണാം സേവർ ഖ്യാൻ ഭട്ടായാലെയൊക്കെ നിങ്ങൾക്ക് കാണാം അതായത് സുവിശേഷത്തിലൂടെ സാക്ഷ്യം പറയുന്ന ഒത്തിരിയേറെ ആൾക്കാർ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ കുറിച്ച് മാത്രമാണ് സാർ പറഞ്ഞത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ നോക്കിയാൽ നമ്മൾക്ക് കാണാൻ വേണ്ടി സാക്ഷിക്കും സുവിശേഷത്തിന് സാക്ഷികളായവർ സുവിശേഷത്തിന് പ്രകോഷം നടത്തുന്നവർ രണ്ടാമത്തെ സാക്ഷ്യം അതാണ് മൂന്നാമത്തെ സാക്ഷ്യം കൗതാശിക ജീവിതമാണ് കൗതാശിക ജീവിതത്തിലൂടെ ഇന്ന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് കുടുംബജീവിതക്കാരുണ്ട് വിവാഹം എന്ന കൂതാശയിലൂടെ ഈശോ ആശീർവദിച്ച വിവാഹം എന്ന കൂതാശയുടെ പവിത്രത കാത്തുസൂക്ഷിച്ചു കൊണ്ട് ജീവിക്കുന്ന അനേകം ദമ്പതിമാരുണ്ട് നമ്മുടെ ലോകത്തിൽ ഫുൾ ഫുൾട്ടാൻ ജി ഷീൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ യു മീ ആൻ ഹിം ഞാനും നീയും പിന്നെ അവനും ഈ മൂന്ന് പേരും ചേർന്നുള്ള ഉടമ്പടിയാണ് വിവാഹം ആ അവൻ എന്ന് പറഞ്ഞാൽ ഈശോയാണ് അതുപോലെ തന്നെ ഇന്ന് വൈദികരായിരിക്കുന്ന എല്ലാവരും തിരുപ്പട്ടമെന്ന കൂതാശ ആ കൂതാശിയിലൂടെ ഈശോയുടെ പ്രതി പുരുഷന്മാരായിട്ട് സേവനം ചെയ്യുന്ന ആയിരക്കണക്കിന് ആൾക്കാരുണ്ട് കന്യാസ്ത്രീകളുണ്ട് അൽമായ പ്രേക്ഷിതരുണ്ട് അങ്ങനെ കൗതാശിക ജീവിതത്തിലൂടെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന അനേകായിരം പേര് ഇന്ന് ഈ ലോകത്തിലുണ്ട് അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ഈശോ പഠിപ്പിച്ച ആ വലിയ മാതൃക മുറിവ് ഉള്ളവൻ്റെ മുറിവ് വെച്ച് കിട്ടുമ്പോഴും വിശക്കുന്നവന് ആഹാരം കൊടുക്കുന്നു എല്ലാം നമ്മൾ ചെയ്യുന്ന ആ കാരുണ്യ പ്രവർത്തനങ്ങൾ ജാതിമത ഭേദമന്യേ നടത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയോ ക്രിസ്തീയ മിഷണറിമാരും സാധാരണക്കാരായ ആൾക്കാരും ഈ ലോകത്തിലുണ്ട് അതും ഈശോയ്ക്ക് വലിയ ഒരു സാക്ഷ്യമാണ് ഈ ചെറിയൊരു ചെറിയവരിൽ ഒരുവിന് നീ ചെയ്യുമ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ഈശോയുടെ വലിയ സാക്ഷ്യം വഹിക്കുന്നവർ നിങ്ങൾക്ക് പുറകിൽ കാണാം മദർ തെരേസ അതിനൊരു വലിയ ജീ ഉദാഹരണമാണ് വിശുദ്ധ മദർ തെരേസ മദർ തെരേസായുടെ ജീവികാരുടെ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അഞ്ച് സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ വലിയ പരിവർത്തനങ്ങൾ വരുത്തി ഈശോയ്ക്ക് പ്രേക്ഷിതരായി മാറിയ അനേകായിരം ജനങ്ങളുണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ സമൂഹത്തിൽ ആ അധക്കൃതരെയും അതുപോലെ തന്നെ സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെയും ഒക്കെ ഉയർത്തിക്കൊണ്ടു വന്ന എത്രയോ പേരാണ് ഈശോയുടെ സുവിശേഷം ഈ ലോകത്തിലൂടെ പ്രചരിപ്പിച്ചത് നിങ്ങൾക്ക് പുറകിൽ കാണാം കേരളത്തിലെ ഏറ്റവും വലിയ സമൂഹ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാ സച്ചൻ അടിമുടി സമൂഹത്തിലെ ഉച്ച ഒക്കെ പടപുരുതിയ അങ്ങനെ സാമൂഹിക പരിഷ്കർത്താവ് എന്നുള്ള നിലയിൽ ഈശോയ്ക്ക് വലിയ മാതൃക കാണിച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്തിയ വിശുദ്ധ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനും ഇങ്ങനെയുള്ള അനേകായിരം പേരും സാമൂഹ്യ പ്രവർത്തനങ്ങളിലൂടെ സാക്ഷികളായി മാറിയവരാണ് സുവിശേഷം പ്രസംഗിച്ചവരാണ് അടുത്തതായി സഹന ജീവിതവും രക്തസാക്ഷിത്വവും സഹന ജീവിതത്തിലൂടെ രക്തസാക്ഷ്യത്തിലൂടെയൊക്കെ ഈശോയുടെ സ്നേഹം സമൂഹത്തിനും മറ്റുള്ളവർക്കും കാണിച്ചു കൊടുത്ത അനേകായിരം ജനങ്ങളുണ്ട് അതുപോലെ നിങ്ങൾക്കറിയാം പരിശുദ്ധ കത്തോലിക്കാ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്തസാക്ഷികളുടെ ചുടിനിണ്ണത്തിലൂടെ ഉയർത്തെഴുന്നേറ്റ സഭയാണ് അതുപോലെ തന്നെ വിശുദ്ധാത്മാക്കളുടെ സഹനത്തിലൂടെ ഒക്കെ വളർന്നു വന്ന സഭയാണ് പരിശുദ്ധ കത്തോലിക്കാ സഭ എന്ന് നിങ്ങൾക്കറിയാം അങ്ങനെ രക്ത രക്തസാക്ഷികളുടെ ചുടിനീണം വീണ് കുതിർന്ന മണ്ണിലാണ് സഭാതരു തഴച്ച് വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് എന്ന് നമ്മൾക്കറിയാം അത് സഹന ജീവിതവും രക്തസാക്ഷ്യവും എന്ന ആ ഒരു മാർഗത്തിലൂടെയാണ് പുറകിൽ നിങ്ങൾക്ക് കാണാം വിശുദ്ധ അൽഫോൻസാമയും വിശുദ്ധ യവുപ്രാസ്യാമയും ഒക്കെ സഹന ജീവിതത്തിലൂടെ ഈശോയ്ക്ക് മാതൃക കാണിച്ച് ഈശോയുടെ സുവിശേഷം ഈ ലോകത്തിന് പറഞ്ഞു കൊടുത്തവരാണ് തൊട്ടടുത്ത് നിങ്ങൾക്ക് വിശുദ്ധ റാണി മരിയായെ കാണാം രക്തസാക്ഷിത്വത്തിലൂടെ ഈശോയ്ക്ക് വലിയ പ്രേക്ഷതയായി മാറിയ ആ വിശുദ്ധയാണ് റാണിമരിയ അങ്ങനെ സമൂഹത്തിൻ്റെ ഏതെല്ലാം രീതിയിലാണോ ഈശോയ്ക്ക് സാക്ഷികളായി മാറാൻ സാധിക്കുന്നത് ആ രീതിയിലൊക്കെ ഈശോയ്ക്ക് നമ്മൾ സാക്ഷികളായി മാറുമ്പോൾ പ്രിയരെ നമ്മളും ഈ സുവിശേഷവൽക്കരണത്തിൽ പങ്കാളികളാകുകയാണ് അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഏത് മാർഗമാണോ നമ്മൾ സ്വീകരിക്കുന്നത് ആ മാർഗങ്ങളിലൂടെ ഈശോയ്ക്ക് സാക്ഷികളാകാൻ നമ്മൾക്ക് പ്രയത്നിക്കാം നമ്മൾക്ക് പ്രവർത്തിക്കാം ജീവിത സാക്ഷ്യത്തിലൂടെ ഏറ്റവും വലിയ സാക്ഷ്യം ജീവിത സാക്ഷ്യമാണെന്ന് നമ്മൾ കണ്ടു ജീവിത സാക്ഷ്യത്തിലൂടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ നമ്മൾ പത്താമത്തെ പാഠത്തിൽ കണ്ട നവമാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള സുവിശേഷ പ്രഘോഷണം ഈ കാലഘട്ടത്തിൻ്റെ രീതിയിൽ ഈശോയെ പ്രഘോഷിക്കാനും ഈശോയുടെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾക്ക് സാധിക്കുമ്പോൾ അത് സുവിശേഷ പ്രഘോഷണമായി മാറുന്നു കൗതാശിക ജീവിതം നമ്മളൊരു റോൾ മോഡലായി നമ്മുടെ സഭയിലും സമൂഹത്തിലും നമ്മളുടെ കൗതാശിക ജീവിതവും വിശ്വാസ ജീവിതവും നമ്മൾ അനുഷ്ഠിച്ച് മുന്നേറുമ്പോൾ നമ്മളെ കണ്ട് ഒത്തിരി പേര് ഈ ഒരു സ്നേഹ കടന്നു വരും അടുത്തു വരും അങ്ങനെ കൗതാർഷിക ജീവിതത്തിലൂടെ സാക്ഷ്യത്തിൻ്റെ വ്യക്താക്കളായി നമ്മൾക്ക് മാറാം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു പലരും ചെയ്തതായി നമ്മൾ കണ്ടു അതുപോലെ നമ്മൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാം ഈശോയുടെ ആ മാതൃക അനുസരിച്ചുകൊണ്ട് അവശ്യത അനുഭവിക്കുന്നവരെയും വേദനിക്കുന്നവരെയുമൊക്കെ ആശ്വസിപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കണം അഞ്ചാമത്തെ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ചാവറയച്ചൻ കാണിച്ചു തന്ന ആ വലിയ മാതൃക പിൻപറ്റിക്കൊണ്ട് സാമൂഹ്യ പ്രവർത്തനത്തിലൂടെയും നമ്മൾക്ക് ഈശോയ്ക്ക് സാക്ഷി സാക്ഷ്യം വഹിക്കാൻ നമ്മൾക്ക് സാധിക്കും അതുപോലെ തന്നെ സഹനജീവിതവും രക്തസാക്ഷിത്വവും നമ്മൾക്ക് സാധിക്കുമോ എന്നല്ല അറിയില്ല പക്ഷേ സഹന ജീവിതം തീർച്ചയായിട്ടും നമ്മൾക്ക് സാധിക്കും രക്തസാക്ഷിത്വം ആണ് നമ്മൾക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നതെങ്കിലും ഒരിക്കലും നമ്മൾ ഭയക്കുകയില്ല പുഞ്ചിരിയോടുകൂടി നമ്മൾ അതിനെയും നേരിടും അങ്ങനെയും നമ്മൾക്ക് ഈശോയ്ക്ക് സാക്ഷികളാൻ സാക്ഷികളാകാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ എങ്ങനെയൊക്കെയാണോ നമ്മൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അങ്ങനെ നമ്മൾക്കും സാക്ഷികളായി മാറാം എന്നാണ് ഈ പാഠത്തിൻ്റെ രണ്ടാം ഭാഗം നമ്മളോട് പറഞ്ഞു തരുന്നത് പ്രിയ കുട്ടികളെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഈ പന്ത്രണ്ടാമത്തെ പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് നമ്മൾ എത്തി നിൽക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഒന്ന് സ്റ്റീഫൻ ആവർ കോവ പറഞ്ഞതാണ് വട്ട് എവർ യു ആർ ബി ഗുഡ് വൺ നല്ല വ്യക്തികളായി നമ്മൾ മാറുക നിങ്ങൾ സമൂഹത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് നിങ്ങളുടെ പന്ത്രണ്ടാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിയുമ്പോൾ മതബോധനം കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വേറെ കോളേജുകളിലേക്ക് പോകുന്നു ഉന്നത പഠനത്തിന് വേണ്ടി നിങ്ങൾ പോകുന്നു ഈ സംസ്ഥാനത്ത് നിന്നും മറ്റ് സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോകുന്നു എന്തിന് ഇന്ത്യയിൽ നിന്ന് തന്നെ നിങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ എവിടെയൊക്കെ ആയിരുന്നാലും ഏതെല്ലാം അവസരങ്ങളിലായി അവസ്ഥയിലായിരുന്നാലും എത്ര ഉന്നതരായി നിങ്ങൾ മാറിക്കഴിഞ്ഞാലും എവിടെയായിരുന്നാലും നിങ്ങൾ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ നിങ്ങൾക്ക് കൃപയുണ്ടാകണം അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം ഏതവസ്ഥയോ ഏത് സാഹചര്യങ്ങളോ ഏത് കാലാവസ്ഥയിലോ ഏത് രാജ്യത്തോ ആയിരുന്നു കഴിഞ്ഞാലും നമ്മൾക്ക് ലഭിച്ച ആ വിശ്വാസം ഈ പന്ത്രണ്ട് വർഷക്കാലം നിങ്ങളുടെ ഉള്ളിൽ ഒരു വിത്തുപോലെ ഇട്ടുതെന്ന് മുളപൊട്ടി വളർന്നു വന്ന ആ വിശ്വാസം ആ വിശ്വാസത്തെ ഏതൊരു പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾക്ക് കൈവിടാൻ കൈവിടാൻ ഇടവരരുത് ഏതെല്ലാം സാഹചര്യങ്ങളോട് യുദ്ധം ചെയ്യേണ്ടി വന്നാലും പടപൊരുതേണ്ടി വന്നാലും സമ്മർദ്ദങ്ങളെ അതിജീവിക്കേണ്ടി വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് ലഭിച്ച ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനും പിടിച്ചു നിൽക്കാനും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ ഒരു മടിയുമില്ലാത്ത ഒരു തലമുറയായി നിങ്ങൾ മാറണമെന്ന് സാറ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഞാനിപ്പോൾ പറയുന്നത് എ പി ജെ അബ്ദുൽ കലാമിൻ്റെ അപ്രശസ്തമായ ഒരു കോട്ടാണ് എഡ്യൂക്കേഷൻ ഗീവ്സ് യു ഹ്യൂമിലിറ്റി ദാറ്റ് ഹ്യൂമിലിറ്റി ഗീവ്സ് യു ക്യാരക്ടർ വിദ്യാദാദി വിനയം വിനയം ദാതി പത്രദാം പത്രത്വ ധനമാനോതി ധനാധർമ്മ എത്ര വലിയവരായാലും നിങ്ങൾ വിനയമുള്ളവരായി മാറുക ആ ഈശോ പഠിപ്പിച്ചു തന്ന എളിമയുടെ മാതൃക നിങ്ങൾ കൈ കൈവിടാതിരിക്കുക അത് മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തിനും സമൂഹത്തിനുമൊക്കെ സാക്ഷ്യം വഹിക്കുന്ന മക്കളായി നിങ്ങൾ മാറുക അങ്ങനെ മാറുമ്പോഴാണ് നമ്മളുടെ വിശ്വാസ ജീവിതം ഫലദായകമായി മാറുന്നത് നമ്മളുടെ ജീവിതം തന്നെ ലക്ഷ്യം ഉള്ളതായി മാറുന്നത് നമ്മുടെ ജീവിതത്തിന് അർത്ഥമുള്ളതായി മാറുന്നത് എന്ന് ഈ പാഠം നമ്മളോട് പറയുകയാണ് പ്രിയ കുട്ടികളെ പോകുക നിങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോവുക ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുക ഈശോയുടെ സ്നേഹത്തിൻ്റെ സുവിശേഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക അതാണ് ഈ പാഠം നമ്മൾക്ക് നൽകുന്ന സന്ദേശമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾക്കൊരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ നിനക്ക് സാക്ഷികളാകാനുള്ള ധൈര്യം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുമ്പോഴും വിശ്വാസ ജീവിതം കൈവിടാതെ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വിശ്വാസത്തിൽ മുറുകെ പിടിച്ച് ഈശോയെ സ്നേഹിച്ച് ആ സ്നേഹം മറ്റുള്ളവരുമായി പങ്കുവെക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പ്രിയ കുട്ടികളെ ഈ പാഠം നൽകുന്ന നമുക്ക് നൽകുന്ന ബോധ്യം ഇതാണ് ഓരോ ക്രിസ്തുശിഷ്യനും ഈശോയുടെ സാക്ഷിയാണ് ലോകത്തിൽ എവിടെയായിരുന്നാലും ഏത് സാഹചര്യത്തിലായിരുന്നാലും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുമെന്ന് സധൈര്യം നമ്മൾക്ക് പറയാൻ സാധിക്കണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ക്രിസ്തുവിനും ക്രിസ്തീയ മൂല്യങ്ങൾക്കും കടികട വ്യത്യാസമില്ലാതെ സാക്ഷിയായി മാറും എന്നുള്ളതാണ് നമ്മുടെ മനോഭാവവും അങ്ങനെ തന്നെ ആയിരിക്കണം ആ പ്രാർത്ഥന എപ്പോഴും നമ്മൾക്കുണ്ടാകണം പുതിയ കുട്ടികളെ പത്താമത്തെ പാഠം അവസാനിക്കുമ്പോൾ ഒരാക്ടിവിറ്റി നിങ്ങൾക്ക് നൽകുകയാണ് പന്ത്രണ്ട് വർഷത്തെ വിശ്വാസ പരിശീലനം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ഇന്നെല്ലാവരും പറയുന്നത് എവിടെയൊക്കെ നമ്മുടെ യുവാക്കൾ വഴിതെറ്റിപ്പോകുന്നുവോ അവിടെയൊക്കെ പറയുന്നത് നമ്മൾ പഠിച്ചതിനെന്തോ കുഴപ്പമാണ് നിങ്ങളെ പഠിപ്പിച്ചതിനെന്തോ കുഴപ്പമാണ് എന്നാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് പഠിച്ചതിനും പഠിപ്പിച്ചതിനും ഒന്നും കുഴപ്പമില്ല നമ്മളതിനെ എങ്ങനെ സ്വാംശീകരിച്ചു എന്നുള്ളതിലാണ് കുഴപ്പം അതുകൊണ്ട് പ്രിയ കുട്ടികളെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ബോധ്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച മൂല്യങ്ങൾ നിങ്ങൾക്ക് ഈ പന്ത്രണ്ട് വർഷക്കാലം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ അല്ലെങ്കിൽ സ്വാധീനം അത് നിങ്ങളൊരു കുറിപ്പായി എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് കാണിച്ചു കൊടുക്കണം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സാക്ഷ്യമെന്ന് ഞാനിവിടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് നമ്മളുടെ പാഠം ഇവിടെ അവസാനിക്കുന്നു ഒരു യാത്രയും ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾ പുതിയൊരു യാത്രയ്ക്കായിട്ട് ഒരുങ്ങുകയാണ് ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിലേക്കുള്ള യാത്ര ആ യാത്രയിലൊക്കെ ഈശോയെ മുറുക പിടിക്കുക വിശ്വാസത്തിൽ വേരൂന്നി വളരുക ഈശോ മിഷഹായിക്ക് സ്ത്രീയായിരിക്കട്ടെ